പുരുഷാവായിരിക്കുന്ന സൂര്യൻ നമ്മെ പോഷിപ്പിക്കുന്നവനാണ്. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്ത രസം ബൈൽ രക്തത്തിലേക്ക് കലരാതിരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. കൂടുതലായി അതിനെ നിയന്ത്രിക്കാൻ പുരുഷാവാണ് വേണ്ടത്. പുരുഷാവിൻ്റെ രശ്മി സമൂഹങ്ങളാലാണ് കാമല നിയന്ത്രിക്കപ്പെട്ടു പോകുന്നത്. പഴയ കാലത്തെ അമ്മമാർ ഗർഭിണി വയറ് മൂടാതെ നടക്കാൻ പറയും. വയറിന് മേൽ പുരുഷാവിൻ്റെ രശ്മി സമൂഹങ്ങൾ അടിച്ചാൽ പോഷണകലയുടെ ഒരുപാട് ലോകങ്ങളുണ്ട്. കുഞ്ഞിൻ്റെ ഹൃദയം, കുഞ്ഞിൻ്റെ ബൈല്, ഇവയൊക്കെ സൗരലോകത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഭൗമലോകത്തോടല്ല. ഭൂമിയിലിരുന്ന് സൗരലോകത്തോട് പാരസ്പര്യം പുലർത്തി സൗരസങ്കല്പങ്ങളിൽ നിൽക്കുമ്പോൾ സൂര്യൻ വലിയൊരു ഋത്വിക്കാണ്. സൂര്യനെപ്പോലെ തന്നെ ഹൃദയകാരകനായ ചന്ദ്രൻ കഴിക്കുന്ന ആഹാരത്തെ പചിച്ച് രൂപാന്തരപ്പെടുത്തുന്നൊരു വേളയിൽ വൃദ്ധിയുടെയും ക്ഷയങ്ങളുടെയും ലോകങ്ങളിലൂടെ അറിവിനെ വികാരമാക്കുന്ന ചന്ദ്രൻ സംജ്ഞാവാഹികളായ സ്രോതസ്സുകളെ മുഴുവൻ ഭരിക്കുകയും ഹൃദയത്തെ ഭരിക്കുകയും ധമനികളെ ഭരിക്കുകയും ചെയ്യുന്ന സുരസുന്ദര ലോകത്തിൻ്റെ വൈകാരികാധിഷ്ഠാനം കൂടിയാണ്. നമ്മുടെ വികാരങ്ങൾ ചന്ദ്രനെ ആസ്പദമാക്കിയാ ചലിക്കുന്നത്. കഴിച്ച ആഹാരം പചിക്കുന്നൊരു വേളയിൽ ആ രശ്മി സമൂഹങ്ങൾ മെല്ലെ അമാവാസിയിൽ മുതൽ കൂടിക്കൂടി വന്ന് വൃദ്ധികാലത്തിലൂടെ ചന്ദ്രന് വൃദ്ധി ഉണ്ടാവുക, പൗർണമിയിലെത്തി പൂർണ്ണമായി വികാരോജ്വലമായി അത് കുറഞ്ഞു വന്ന് അമാവാസിയിൽ വീണ്ടും ശൂന്യമായി ക്ഷയകൽപ്പത്തിൻ്റെയും വൃദ്ധികൽപ്പത്തിൻ്റെയും കാലഗണനയെ സൂര്യചന്ദ്രന്മാരിലൂടെ ദിനരാത്രങ്ങൾ കൊണ്ട് ആയുസ്സെടുത്ത് അമ്മാനമാടി മൃത്യുവിലേക്ക് പോകുന്ന മനുഷ്യൻ, അതുകൊണ്ട് അതിനെ കലനം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാൽക്കുലസ് DS/DT, കാലമെന്ന, അതായത് ടൈം എന്ന കൺസെപ്റ്റും അതിനോട് ചേർന്ന് നിൽക്കുന്ന അകലമെന്ന, രണ്ടും തമ്മിലുള്ള അകലമെന്ന കൺസെപ്റ്റും, ഒരു വൃദ്ധികൽപ്പവും ഒരു ക്ഷയകൽപ്പവും അടങ്ങുന്ന ഒരു ചന്ദ്രമാസത്തിൻ്റെ ആന്തരികമായ സെല്ലുലർ ക്ലോക്കിൻ്റെ, ബയോ ക്ലോക്കിൻ്റെ അധിഷ്ഠാതാവായ ചന്ദ്രനെ വെച്ചുകൊണ്ടുള്ള ഒരു സമയഗണന. സൗരമാസമല്ല, ഈ 30, 32, 31 ദിവസം വരുന്ന സൗരമാസങ്ങളല്ല. ചന്ദ്രായനത്തിൻ്റെ വികാരത്തിൻ്റെ ക്ലോക്ക്, അതിലാ വൃദ്ധിയുടെ ക്ഷയത്തിൻ്റെ കൽപ്പങ്ങളിൽ ഇന്ന സമയങ്ങളിൽ ജനിക്കുമ്പോഴുള്ള വൈകാരികതയെ ആസ്പദമാക്കിയുള്ള കോശകോശാന്തര വ്യാപാരങ്ങളുടെ കണക്ക്, വൃദ്ധികൽപ്പനിർമ്മിതവും ക്ഷയകൽപ്പനിർമ്മിതവുമായ പക്കങ്ങളുടെ കണക്ക്, വെളുത്ത പക്കത്തിൻ്റെയും കറുത്ത പക്കത്തിൻ്റെയും കണക്ക്, ജീവശാസ്ത്രത്തിന് ഇനിയും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ മേധസ്സിൽ വൃദ്ധികൽപ്പവും ക്ഷയകൽപ്പവും എങ്ങനെ പങ്കുവഹിക്കുന്നുവെന്ന്, ഒരു ജാന്തവ ശരീരത്തിൽ എങ്ങനെ ഇത് പങ്കുവഹിക്കുന്നുവെന്ന്, പൗർണമി ദിനത്തിൽ അവൻ്റെ രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഒരു പദാർത്ഥം അമാവാസിയിൽ കടത്തിവിട്ടാൽ
ഉണ്ടാകുന്ന ഫലത്തെ കലന പ്രക്രിയയിലൂടെ കണ്ടെത്തുവാനുള്ള അതിൻ്റെ സാങ്കേതിക വിദ്യ. ഒരേ ശരീരത്തിൽ 15 ദിവസത്തിൻ്റെ വ്യതിയാനത്തിൽ വന്ന വ്യത്യാസങ്ങൾ, ആന്തരികമായ കലനാ വൈചിത്രം കൊണ്ട് പ്രമേഹബാധിതനായ ഒരുവന് ഒരു ചന്ദ്രമാസം കുത്തിവെക്കുന്ന ഇൻസുലിൻ്റെ അളവിനെ, അവൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവിനെയും ആസ്പദമാക്കി, യാദൃച്ഛികമായി ഇന്നലെ പായസം കുടിച്ചു, ഇൻസുലിൻ ഇല്ലാതെയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോർമലായിരുന്നു, ഇന്നലെ പായസം കുടിച്ചില്ല എന്നിട്ടും ആ ഇൻസുലിൻ അളവിൽ നിന്നില്ല, പ്രമേഹം കൂടിയതായി കണ്ടു, 4 യൂണിറ്റ് ഇൻസുലിൻ കൂടുതൽ കുത്തിവെക്ക് എന്ന് പറയുന്ന ശാസ്ത്രത്തെക്കാൾ സബാഹ്യനായിരിക്കുന്ന ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ അതിൽ പങ്കുവഹിക്കുന്നുണ്ടോ എന്ന് ഇത്രയും കാലമായി പോയ ശാസ്ത്ര ലോകത്തിന് അന്വേഷിക്കുവാനുള്ള ത്വരയുണ്ടാകാതിരിക്കുമ്പോൾ ഞണ്ട് പിടിക്കാൻ കടലിലേക്ക് ഇറങ്ങുന്നവൻ വെളുത്തപക്കമാണ്, ഞണ്ട് പിടിക്കണ്ട, അതിൽ മാംസം ഉണ്ടാവില്ല എന്ന് സൗമ്യമായി പറയുമ്പോൾ, കറങ്ങുന്ന കസേരയിലിരുന്ന് കോട്ടും സൂട്ടുമിട്ട് മനുഷ്യ ശരീരത്തെ പരീക്ഷിക്കുന്ന പരീക്ഷകന്മാർക്കില്ലാത്ത അറിവ്, 4 അക്ഷരം പഠിക്കാതെ തൊപ്പിപ്പാളയും വെച്ച് കടലിലിറങ്ങി ഞണ്ട് പിടിക്കുന്നവൻ ഉണ്ടാകുന്നത് ശുദ്ധഭാഷയിൽ വിവരത്തിൻ്റെ പോക്ക് വിവരക്കേടിലേക്കാണെന്നുള്ളതിൻ്റെ സൂചനയാണ്.